ശക്തമായി പോരാടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഈശോമിശിഹ, അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ വൈദികരുടെ ഒരു കോൺഫറൻസിൽ പറഞ്ഞൊരു വാക്ക്, ഞാൻ പറയുന്ന ക്ലാസ്സുകളൊക്കെ വിശുദ്ധര് സി വചനം സഭയിലെ വിശുദ്ധര് കൂട്ടായ്മ അതിരിച്ചാണ് ഈ പറയണം. മനസ്സിലോ? അതിൽ നമുക്കൊരു ആധികാരികതയുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞേ ഈശോയെ നന്ദി. ബെനഡിക്ട് മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഈശോ യേശു ക്രിസ്തു പഠിപ്പിച്ചതിനപ്പുറം ഇനി ഒരാളും നിങ്ങളെ ലോകത്തിൽ പഠിപ്പിക്കാതെ. യേശു ക്രിസ്തു പഠിപ്പിച്ചതിനപ്പുറം പറയ, കാരണം പൂർണ്ണത യേശു ക്രിസ്തു ആണ്. ഇനി ശ്രദ്ധിക്കണേ, ഈശോമിശിഹയുടെ ജീവിതം നമ്മളൊന്ന് പഠിക്കണം. ഈശോമിശിഹ ഈ ഭൂമിയിൽ ജനിച്ച് 30-ാമത്തെ വയസ്സിൽ ശ്രാവിതന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ച ഉടനെ ഈശോ എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞു എന്തിനാ മരുഭൂമി പോണത്? പ്രിയപ്പെട്ട ദൈവങ്ങളെ, ഈ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈശോമിശിഹ 40 രാവും 40 പകലും ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഒരു ശുശ്രൂഷകന്റെ ആത്മീയ അഭിഷേകം ആ വ്യക്തിക്ക് വെളിപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവസന്നിധിയിൽ മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ. ഈശോമിശിഹ തൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന രാത്രിയിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഈശോ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ, രാത്രി മുഴുവൻ സാക്ഷാൽ ദൈവപുത്രനായ ഈശോമിശിഹ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രഭാതമായപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ തെരഞ്ഞെടുത്തു. നിങ്ങളുടെ ഈശോയുടെ ഇഷ്ടം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈശോയുടെ ഇഷ്ടം എന്താ? 12 പേരുടെ പ്രത്യേകത എന്താ? അടുത്തേക്ക് തട്ടിക്ക്. 12 പേരുടെ പ്രത്യേകത എന്നാ? ഈശോയുടെ 12 പേരുടെ പ്രത്യേകത അറിയാം. എന്താ പ്രത്യേകത? 12 പേർക്കും 12 സ്വഭാവം. സിസ്റ്റർ ശ്രദ്ധിക്കണേ, ഈശോ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പൂർണ്ണത നോക്കിയിട്ടല്ല. ഒറ്റക്കൊടുക്കുന്ന യൂദാസ് അല്ലെ, തള്ളിപ്പറയണ പത്രോസ്, അധികാര കൊതിയന്മാർ എന്ന് വെച്ചാൽ 12 പേർക്കും 12 സ്വഭാവം. ഈശോമിശിഹ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത്, ഒരു ശുശ്രൂഷയ്ക്ക് ഒരു ദൈവവൈദനെ തെരഞ്ഞെടുക്കുന്നത് അവന് കുറവുകളോടുകൂടി തന്നെയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. ഈശോ തെരഞ്ഞെടുത്തിട്ട് ഒരു, അതായത് ഈ 12 സ്ത്രീഹന്മാരോട് ഈശോ ആദ്യം പറഞ്ഞു വാക്കണ്ട എന്നാ? നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനോ പറഞ്ഞ അല്ല ആ ദേശം എന്താ പറയണത്? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 12-13 പറയുന്നു, തന്നോടുകൂടെ പറഞ്ഞു, തന്നോടുകൂടെ എന്ന് വച്ചാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പറയാനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ പറയാൻ വേണ്ടിയിരിക്കണതേ മക്കളെ, നിങ്ങൾക്ക് സുവിശേഷം പറയാൻ യോഗ്യതയുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തെളിയിക്കാം. നിങ്ങളെ പാൻതുന്നൂരിയാൽ വൃത്തി അറിയാം. വേറെ തെറ്റിദ്ധരിക്കരുത്, പാൻറിൻ്റെ ഈ മുട്ടയിൽ തഴമ്പുള്ളവന് മാത്രമേ സുവിശേഷം പറയാനുള്ള യോഗ്യതയുള്ളൂ. സാറാ ചോദിച്ചോട്ടെ ബ്രദറെ, ഈശോ പ്രാർത്ഥിച്ചിരുന്നു? അത് ഈശോയ്ക്ക് എന്തിനാ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്? ഈശോ ദൈവമല്ലേ? ഈശോമിശിഹ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന രാത്രിയും പ്രാർത്ഥിച്ചു, അത്തിവര ചോട്ടി പ്രാർത്ഥിച്ചു, വിജയപ്രദേശത്ത് പ്രാർത്ഥിച്ചു, ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു, സിനഗോഗിൽ പ്രാർത്ഥിച്ചു, കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ഗർഭത്തിന്റെ ഘടോര വേദനയിൽ പ്രാർത്ഥിച്ചു, ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു, പ്രശംസിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. ഈശോ അവസാനം ഗാബൃത്തായുടെ നെറുകയിൽ 3 ആളുകൾ തൂക്കപ്പെട്ട് കിടക്കുമ്പോൾ പോലും പ്രാർത്ഥിച്ചവനാ. ദൈവമക്കളെ, ദുരാത്മീയ പോരാട്ടമാണ് നമുക്ക് ആരെ കാർക്കെതിരെയുള്ള പോരാട്ടമാണ്? സാത്താനെതിരെ. ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കാത്ത ഒരു ദൈവവൈദ്യം ഈ പുസ്തകം ഇനി എടുക്കണ്ട. സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ട വൈദികരായിക്കോട്ടെ, സമർപ്പിതരായിക്കോട്ടെ, മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിൽ അംഗമായ ഏത് ശുശ്രൂഷകനായിക്കോട്ടെ, ദൈവസന്നിധിയിൽ മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ടെ ശുശ്രൂഷ ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ.
ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല എന്നിട്ട് പറയാ. അർത്ഥഗസ്ഥികളെ ശുശ്രൂഷ കൊണ്ട് നോക്കിയോ, നിങ്ങൾ ബൈബിൾ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിക്കോ, സുഖലോലിപത, മദ്യാസക്തി, ജീവിതവ്യഗ്രത, ഒരു കിളി പോലെ ഭൂമുഖത്തുള്ള സകലരുടെ മേൽ, വൈദികളുടെ മേൽ, മെത്രാന്മാരുടെ മേൽ, കർദ്ദനാളന്മാരുടെ മേൽ, മാർപ്പാപ്പയുടെ മേൽ, വ്യക്തികളുടെ മേൽ, വചന പ്രഘോഷകരുടെ മേൽ, കുടുംബജീവിതക്കാരുടെ മേൽ, യുവജനങ്ങളുടെ മേൽ, യുവതികളുടെ മേൽ, കൗൺസിലേഴ്സിന്റെ മേൽ, ആരുടെ മേൽ നിവധിക്കും. അതിനാതിരി മാറ്റമില്ല. താരാ പറഞ്ഞത് പറഞ്ഞു, പട്ടാലിച്ചൻ പറഞ്ഞതല്ല, ഈശോ പറഞ്ഞ ഭൂമുഖത്തുള്ള സകലരുടെ മേലും ഒരു കെണി പോലെ നിവധിക്കുന്നു. അതിനെതിരെ നിൽക്കാൻ ഒറ്റ വഴിയാണ് ഈശോ പറഞ്ഞത്, പ്രാർത്ഥിക്കണം. നിരന്തരം 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 സ്വരപ്പെടുത്തി പറയാൻ കഴിയില്ല. സഭയുടെ ചരിത്രത്തിൽ, സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ മുഴുവൻ ഉണർവുണ്ടായത് മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയാ. സെൻബനഡിക്ട് 5-ാം നൂറ്റാണ്ടില് സഭയിൽ ഒത്തിരി പ്രതികൂലമുണ്ടായ സമയത്ത് മണിക്കൂറുകളിരുന്ന് സുഫിയാക്കോ മലയുടെ മുകളില് കൈവിരിച്ചു പിടിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് കണ്ണുനീരോടെ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ നേരിട്ട് വന്ന് അസ്വസ്ഥപ്പെടുത്തി എന്നാണ് പറയുന്നത്. വിശുദ്ധ ബെനഡിക്ട് 5-ാം നൂറ്റാണ്ടിൽ സഭയുടെ ഉണർവിന്റെ അഭിഷേകം കൊണ്ടെന്ന് വിശുദ്ധരാ. പരിശുദ്ധ കത്തോലിക്ക സഭയില് വിശുദ്ധരുടെ ചരിത്രം എടുത്തു നോക്കണം. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേല അഭിഷേകം, പ്രസംഗിക്കുന്നവരുടെ മേലല്ല. ഹല്ലേലൂയ പറഞ്ഞേ. പ്രസംഗിക്കാൻ ആർക്കും പറ്റും? ദൈവമക്കളെ പോരിടത്തും പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തില്, ഏതെങ്കിലും ശുശ്രൂഷ മേഖലയിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയില് ഈ സാത്താന്റെ പിടിയില് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ ആത്മാ സദാസമയത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന മരിയ ഫൗസ്റ്റീന എന്ന് പറയുന്ന ഒരു വിശുദ്ധരടുത്ത് നമുക്ക് ചുമ്മാ തോന്നലല്ല. ഉത്ഥാനം ചെയ്ത ഈശോ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് ദൈവകരുണയുടെ രഹസ്യങ്ങൾ കൊടുത്ത മരിയ ഫൗസ്റ്റീന ഒരിക്കൽ വലിയടുത്ത് ഒരിക്കൽ ഈശോ നേരിട്ട് വന്നിട്ട് പറയാ, ഫൗസ്റ്റീനയെ, നിന്റെ നാട് നശിക്കാൻ പോവാ, പോളണ്ടെന്ന് പറയുന്ന രാജ്യം നശിക്കാൻ പോവാ, ദൈവവിശ്വാസികൾ നഷ്ടപ്പെടാൻ വിട്ടു, അനേകം പേര് നിരീശ്വരവാദത്തില, അരാജകത്വത്തില, ലൈംഗിക അരാജകത്വത്തില വിശ്വാസം നഷ്ടപ്പെട്ട ഈ നാട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അധികം താമസിയാതെ നിന്റെ മാതൃരാജ്യമായ പോളണ്ട് നശിപ്പിക്കപ്പെടും. ഉടനെ മരിയ ഫൗസ്റ്റീന ദൈവസന്നിധിയിൽ ഈശോയോട് പറയാ, ഈശോയെ, ഈശോയെ, ഞാനായിരിക്കുന്ന മാതൃരാജ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ മാതൃരാജ്യം നശിക്കരുത്, എന്റെ മാതൃരാജ്യത്തിലെ ആത്മാക്കൾ രക്ഷപ്പെടണം. ഉടനെ ഈശോ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, മരിയ ഫൗസ്റ്റീനായെ, മരിയ ഫൗസ്റ്റീനായെ, നീ നിന്റെ മാതൃരാജ്യത്തെ നിരീശ്വരവാദികൾക്ക് വേണ്ടി നിന്റെ സകലങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ? ഫൗസ്റ്റീനായെ, നീ പോളണ്ടെന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാമോ? അന്ന് മുതല് മരിയ ഫൗസ്റ്റീന ഉപവസിക്കാൻ തുടങ്ങുക, മുള്ളരിഞ്ഞാൻ കെട്ടാൻ തുടങ്ങി, ശരീരത്തിൽ സകലങ്ങൾ ഏറ്റെടുത്ത് ആത്മഭാരത്തോടുകൂടി രാജ്യത്തെ നശിച്ചു പോകുന്ന ദൈവജനത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചതിനെ ഫലമെന്നാണ് നിങ്ങൾ കേട്ട റിസൾട്ട്. ഇന്ന് യൂറോപ്പില് ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള രാജ്യം പോളണ്ട. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പലേകം യൂറോപ്പിലെ പല ക്രൈസ്തവ
അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ മേല ദൈവത്തിന്റെ ഉത്തരം വരുന്നത്. സ്വരം എടുത്ത് പറയാം, പറഞ്ഞ
നിങ്ങളുടെ ഓരോ പ്രസംഗങ്ങൾ പോലും സാത്താന ഭയമുണ്ട്. ചുമ്മാ സാത്താന ഭയമുണ്ട്. പ്രസംഗം ഇഷ്ടം പോലിരിക്കുകയാണ്. പുതിയ പുതിയ നല്ല നല്ല ചേരുവ ചേർത്ത പ്രസംഗങ്ങൾ പോലും നിങ്ങൾ ഓരോ വിശുദ്ധരുടെ പഠിക്ക്, സഭയിലെ പ്രവാചകന്മാരെ പഠിക്ക്, പരിശുദ്ധ അമ്മയെ പഠിക്ക്. നിങ്ങൾ ഓർക്കണം, ഈശോ പറഞ്ഞില്ലേ മർക്കോസിന്റെ സുവിശേഷം 9:29, ഈ വർഗം പുറത്തു പോകാൻ കോമഡി ഷോ കൊണ്ടൊന്നും പറ്റത്തില്ല, പ്രാർത്ഥനയും ഉപവാസം കൊണ്ടും മാത്രമേ പുറത്തു പോകത്തുള്ളെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വിശുദ്ധ പാതിരപ്രിയോ എന്ന് പറയുന്ന വിശുദ്ധൻ കർത്താവ് വന്നപ്പോൾ നേരിട്ട് ചോദിച്ചു, കർത്താവ് ഒരു ആത്മാവിന്റെ വില എത്രയാണ്? ഉടനെ പാതിരപ്രിയോട് ഈശോ കാണിച്ചു കൊടുക്കുക, സൃഷ്ടപ്രപഞ്ചത്തെ ഒരു ത്രാസിലേക്കിട്ടു, അതിന് മറുവശത്ത് ഒരു പാപിയായ മനുഷ്യനെ കൊണ്ട് ഇട്ടപ്പോൾ കാണുന്ന കാഴ്ച എന്തറിയാമോ? സൃഷ്ടപ്രപഞ്ചം പൊങ്ങി നിൽക്കുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവ് താങ്ങു നിൽക്കുന്നു എന്നൊക്കെ പിയോട് ഈശോ നേരിട്ട് പറഞ്ഞു. പിയോ, ലോകത്തെ കാണും വിലയുണ്ട് ഒരാത്മാവിന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും. നമ്മളിപ്പോ എന്താ അന്വേഷിക്കണത്? ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ എല്ലാം കിട്ടും. കിട്ടാൻ വേണ്ടിയാണ് ആരാധിക്കണം. ഇന്ന് ഇതൊരു കെണിയ പിശാചൊരുക്കുന്ന ഏറ്റവും വലിയ കുട്ടിലെ തന്ത്രമാണ് ഞാൻ പറയണത്. ഇന്ന് ആത്മാവാണ്, ഞാനത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥന കണ്ണുനീരിന്റെ പ്രാർത്ഥന, നിലവിളിയുടെ പ്രാർത്ഥന. എസ്എഖിയേൽ പ്രവാചകന്റെ പുസ്തകം 9:4 പ്രവാചകരോട് കഥ പറയാ, പ്രവാചക പ്രവാചക ഉറങ്ങരുത്, 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 ഉറങ്ങരുത്. ആരടി പറഞ്ഞേ, പ്രവാചകന്റെ പുസ്തകം 9:4 വചനം പഠിപ്പിക്കുക, പ്രവാചക നീ ജെറുസലേം പട്ടണത്തിലൂടെ പോകണം. പ്രവാചക പ്രവാചകന്റെ നാട് എവിടെയാ? പ്രവാചകൻ എറണാകുളം പട്ടണത്തിൽ കൂടെ പോകണം. എറണാകുളം പട്ടണത്തേക്ക് സിനിമ പോസ്റ്ററിലെ കാണേണ്ടത്, ആ പട്ടണത്തിൽ നടക്കുന്ന മ്ലേച്ഛത കാണുമ്പോൾ എന്ത് ചെയ്യണം? പ്രവാചക മുട്ടിൽ നിന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. പ്രവാചകനോട് പറയാ, ദേശത്ത് നടക്കുന്ന തിന്മ കാണുമ്പോൾ ഒരു ദൈവ ശുശ്രൂഷകൻ ചെയ്യേണ്ടത് അവന്റെ വീട്ടിൽ, ഞാൻ തുറന്നു പറയാ, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന മുറി നിങ്ങൾക്ക് ഉണ്ടാകണം. യേശു ക്രിസ്തു കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലമാണ് ഗെത്സെമൻ തോട്ടം. അതാണ് വചനം പഠിപ്പിക്കുന്ന ഒരു പതിവ് പോലെ അവിടെ കൂടിയിരുന്നു. യേശുവിന് സ്വന്തമായിട്ട് ദൈവസന്നിധി നമ്മളെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മൗനം പ്രാർത്ഥിച്ചിരിക്കാന്നല്ല, ഉറക്ക ദൈവസന്നിധിയിൽ പറയണം, അപ്പനോട് പറയണം, നിലവിളിച്ച് പറയണം, കണ്ണുനീരൊഴുക്കി പറയണം, നിലവിളിച്ച് ചങ്കുമുട്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുക. ഹല്ലേലൂയ പറഞ്ഞേ. കോട്ടയം പട്ടണത്തിലൂടെ, ട്രിവാൻഡ്രം പട്ടണത്തിലൂടെ, കൊല്ലം പട്ടണത്തിലൂടെ, കൊച്ചി പട്ടണത്തിലൂടെ, കുമളി പട്ടണത്തിലൂടെ, അല്ലെങ്കിൽ ഹൈദരാബാദിലൂടെ നിങ്ങൾ പോകുമ്പോൾ ആ ദേശത്ത് നടക്കുന്ന തിന്മകൾ, ആ ദേശത്ത് നടക്കുന്ന അരാജകത്വങ്ങൾ, ആ ദേശത്ത് നടക്കുന്ന അവിശ്വാസം, ഇത് കാണുമ്പോൾ നമ്മൾ കുറ്റം പറയാനല്ല നിൽക്കേണ്ടത്. ഇത് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ പ്രാർത്ഥിക്ക് ഇത് പറയുമ്പോൾ ഇതിനു വേണ്ടി സകലങ്ങൾ ഏറ്റെടുത്ത്. യേശുവിനൊരു പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടറിയോ? ക്രൈസ്തവനൊരു പ്രാർത്ഥന രീതി ഉണ്ടറിയോ? യേശു എങ്ങനെ പ്രാർത്ഥിച്ചത് പറഞ്ഞു, മുട്ടിൽ മേൽ വീണ് എലിയ എങ്ങനെ പ്രാർത്ഥിച്ചു? വചനമാണെന്നേ, ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നതിന് അടയാളമാണ് നെറ്റിയിലെ തടവ്, ഒരു ക്രൈസ്തവൻ പ്രാർത്ഥിക്കുന്നതിന് അടയാളമാണ് ഇത്. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറയാ, ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവരായതുകൊണ്ട് കുറെ നാൾ ഈ കുറെ വചനം കിട്ടുകയും നമ്മൾ ഓടിക്കോളും. നമുക്കൊരു പ്രശ്നം ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ ഇതൊരു വൈഹാട്ട, ആത്മാവിന്റെ അഭിഷേകം നടത്തില്ല. ഒരു സ്ഥലത്ത് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോ, ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിരിക്കുമ്പോ കർത്താവിനോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്ന 52 വേണ്ടി നീ മുട്ടുമടക്കണം. പാരദൈസ് പ്രശ്നത്തിലാ വന്നിരിക്കുന്നത്, അസ്വസ്ഥതയില്, ഭാരത്തില്, പിന്മാറ്റത്തില്, അസ്വസ്ഥതയിലും ഭാരത്തിലും നിരാശയിലും അവിശ്വാസത്തിലും ഒക്കെ വന്നിരിക്കുന്ന ബന്ധിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം.
പറഞ്ഞേ. നമ്മുടെ കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള. ഇഗ്നേഷ്യസ് ലോയോള ഏകദേശം യൂറോപ്പിനെ പിടിച്ച് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടായ സമയത്ത് പിടിച്ചു നിർത്തിയ പ്രവാചകനാണ് അവനെ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 6 മണിക്കൂർ ഒട്ടുകുത്തി പ്രാർത്ഥിക്കും. 6 മണിക്കൂർ. യാക്കോബ് ശ്ലീഹായെ കുറിച്ച് പറയുന്നത് ഒട്ടകത്തിന്റെ തഴമ്പം മുട്ടയും. നിങ്ങൾ വിശുദ്ധ റെക്കോർഡ് പടി പാതിരിപ്പിയും ഒരു ദിവസം 45 പൊതു. ഇന്നും ആ ശരീരം അഴികിട്ടി സഭയിൽ 50 വർഷം പഞ്ചക്ഷതം സ്വീകരിച്ച് ഒരേ സമയത്ത് 2 സ്ഥലത്ത് പോകാനുള്ള ബൈലൊക്കേഷൻ കിട്ടി. അത് മാത്രമല്ല, ഒരു വ്യക്തി ഉപസാരം കൂട്ടി വന്ന് പാവം മറച്ചു വെച്ചാൽ ഒരാൾ വന്ന് ഉപസാരിക്കും പറഞ്ഞു. ഇത്ര വർഷം മുമ്പാണ് ഞാൻ ഉപസാരിച്ച അച്ഛൻ പറഞ്ഞു 18 വർഷമല്ല 19 വർഷമാണ്. കൃത്യമായിട്ട് പരകൃതിക ജ്ഞാനമുള്ളത് അസാധാരണമായ ഡെലിവറൻസിന്റെ അഭിഷേകമുള്ള ഈ വിശുദ്ധൻ ഇത്രയോ 2 മണിക്കൂർ കിടക്കത്തുള്ളായിരുന്നു. വെളുപ്പിനെ 10 മണി, രാത്രി 10 മണിക്ക് കിടന്നിട്ട് 2 മണിക്ക് പന്ത്രണ്ട് 1 മണി 2 മണിക്ക് എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് 4 മണിക്ക് ബലിയർപ്പിച്ച് രാത്രിയും പകലും ഇരുന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചരിത്രത്തിൽ പറയുന്നത് 16 ലക്ഷം പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ പിടിച്ചു കയറ്റിയ ഇന്നും അഴുകാത്ത ശരീരത്തിന് ഉടമസ്ഥനായ വിശുദ്ധനായ പാതിരപ്പയോട് കൃപ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. 917 നിങ്ങൾ ശ്രദ്ധിക്കണം. 917 പരിശുദ്ധ അമ്മമാതാവ് കൃത്യമായി പ്രത്യക്ഷപ്പെടുമ്പോ അമ്മമാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ ഋഷികളും മാനസാന്തരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ നിങ്ങളറിയാമോ 8, 9, 10 വയസ്സ് പ്രായമുള്ള ലൂസി ജെസി എന്ന ഫ്രാൻസിസ്, അതിന് 9 10 വയസ്സുള്ള ഫ്രാൻസിസ് ഒരു ദിവസം പരിശുദ്ധ അമ്മ കാണിക്കാം നരകം, നരകത്തിൽ നിവധിക്കുന്ന ആത്മാക്കളുടെ ഭാരം. ഇത് കാണിച്ചപ്പോ അവൻ നിലവിളിച്ചിട്ട് പറയ, അമ്മയെ എനിക്ക് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. 10 വയസ്സുള്ള കുഞ്ഞ് ഐസ്ക്രീം ഉപേക്ഷിച്ച് പരിത്യാഗം ചെയ്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്രമം കിട്ടിയതിന് പിന്നിൽ സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും ദർശനം കിട്ടിയതുകൊണ്ടാ. നമുക്കുണ്ടോ? 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 ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധന്റെ കബറിടത്തെ അൽഫോൺ സാമനെടുത്ത് പോയി പ്രാർത്ഥിക്കും. അൽഫോൺ സാമേ, അൽഫോൺ സാമേ, എനിക്ക് ഇത് കിട്ടണം, അത് കിട്ടണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ അൽഫോൺ സാമയുടെ കബറിടത്തിൽ അമ്പോലീസുകൊണ്ട് ആരുടെ അടുത്ത് അല്ലെങ്കിൽ വിശുദ്ധന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ചോദിക്കട്ടെ, ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ വിശുദ്ധ വിശുദ്ധന്റെ കൃപ അഭിഷേകത്തിന്റെ കൃപ സ്വർഗത്തിൽ ചെല്ലാൻ അഭിഷേകം എനിക്ക് തരണം, വിശുദ്ധന്റെ പുണ്യങ്ങൾ എന്ന് വെച്ചാൽ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധൻ സ്വീകരിച്ച പുണ്യങ്ങളുടെ അതിന്റെ പിന്തുടർച്ച, അതായത് ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് സ്വീകരിച്ച പുണ്യങ്ങളുടെ അഭിഷേകത്തെ സ്വീകരിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത്. മക്കളെ ഇങ്ങനെ ഇരുന്ന പോരാ, ഇത് ലാസ്റ്റ് പോരാട്ടം നടക്കുന്ന സമയമാണ്. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. കഞ്ചിക്കോട് റാണിച്ചേഞ്ച് ആണിതോണെന്ന് പറഞ്ഞ മകൾക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തൽ കൊടുത്തു. കേരളസഭ പീഡിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, ഇങ്ങനെ എഴുതിയിരിക്കുന്ന വൈദികരും സമർപ്പിതരും ഒക്കെ പീഡിപ്പിക്കപ്പെടും, വിശ്വാസ സമൂഹങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകും, സഭയിൽ ഭിന്നത രൂപപ്പെടും എന്നിട്ട് എഴുതിയിരിക്കും മാധ്യമങ്ങളിലൂടെ കേരള കത്തോലിക്ക സഭയെ അടിക്കും എന്നിട്ട് അമ്മ പറഞ്ഞു. കഞ്ചിക്കോട് റാണിച്ചോണ്ട് പറഞ്ഞു, നീ ദൈവജനത്തോടും സമർപ്പിതരോടും വൈദികരോടും പറയണം ആത്മാക്കൾക്ക് വേണ്ടി ദുരിതമൊഴിവാകാൻ വേണ്ടി സഭ കെട്ടിപ്പിടിക്കാൻ വേണ്ടി സഭയിൽ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് പലരും അത് പുച്ഛിച്ചു തള്ളി. ഇത് കേരള സഭയിൽ സംഭവിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗത്തിൽ പറ ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പ്രവർത്തിക്കാത്തതുകൊണ്ട്, സുവിശേഷ വേല ചെയ്യാത്തതുകൊണ്ട്, ചാനൽ ഇല്ലാത്തതുകൊണ്ട്, ഇന്റർനെറ്റ് സുവിശേഷ വേല ചെയ്യാത്തതുകൊണ്ടല്ല, ഇന്ന് ഈ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളില്ലായ്മ. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്നെ പ്രാർത്ഥിക്കാനാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിന്റെ ശിഷ്യ മറുപടി ഇടണം. നമ്മൾക്കൊക്കെ ഇഷ്ടം വരങ്ങൾ ഉള്ളവരെ ഭയങ്കര ഇഷ്ടം. എന്റെ പൊന്നു ദൈവങ്ങളോ, വരം ചവ. വരമുള്ളവൻ സ്വർഗത്തിൽ പോകുന്ന ഒരു ഉറപ്പുമില്ല. അങ്ങനെയാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത് ലൂസിഫർ. ലൂസിഫറിന് അത്രയും വരമൊന്നും സർവ്വോട്ടിക്കില്ല. കുമ്മിണി തോമസിനും ഇല്ല, തോമസ് കുര്യനും ഇല്ല, ബിജു ബ്രദറും ഇല്ല, ലൂസിഫറിന് അത്രയും വരം ഇഷ്ടപ്രദറില്ല.
ചേച്ചിയുടെ ഉള്ളിൽ ചില പല കാര്യം ഇന്നലെ നടന്ന കാര്യം കൂടെ പറയും. വരമെന്ന് പറയുന്ന ദൈവമക്കളെ വിശ്വാസത്തിലേക്ക് നടിപ്പിക്കാൻ വേണ്ടിയാ. വരമുള്ളത് കൊണ്ട് ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്നുണ്ടല്ലേ? ഈശോ പറഞ്ഞത് മത്തായി 7:21-22, നിന്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വചനം പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, നിന്റെ നാമത്തിൽ അടയാളം ചെയ്തു. ഞാൻ പറയാ, ഞാൻ തോമസ് കുമളിയ, ഞാൻ കുമളിയിൽ നിന്ന് വന്നതാ, രാത്രി പോർച്ച് ഉപേക്ഷിച്ചതാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, അത് ഉപേക്ഷിച്ചിട്ട് പെരി വചനം പറയുന്നുണ്ട്. യേശു ചോദിക്കും, ഏത് തോമ, ഏത് കുമളി, നിന്നെ എനിക്കറിയത്തില്ല. ഇന്ന് പല ശുശ്രൂഷകരെ ഞെട്ടാൻ പോവാ. ഹല്ലേലൂയ പറഞ്ഞേ. കാര്യങ്ങൾ കൊണ്ട് ഒരാളും സ്വർഗത്തിൽ കയറത്തില്ല, എന്നാൽ ഫലം കൊണ്ട് സ്വർഗത്തിൽ കയറും. ഫലമുള്ളവന് അത്യാവശ്യം എന്ത് വേണം? അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ? പറഞ്ഞേ. നമ്മുടെ മാർക്കിടുന്ന എവിടെയാ? ഞാൻ ചോദിച്ചോട്ടെ, അൽഫോൺസ് അമ്മ ഏതെങ്കിലും രോഗിയെ സൗഖ്യപ്പെടുത്തിയ പറയാം? മദർത്തരസ കുളിപ്പിച്ചിട്ട് ഏതെങ്കിലും തളർന്ന രോഗിയുടെ എനിക്കറിയില്ല. ഇത് ദൈവ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും, നമ്മൾ എവിടെയാ? നമ്മളൊരു ശുശ്രൂഷകളെ കാണുമ്പോ ദൈവമേ വട്ടാരച്ചെ കാണും, വാളമ്പനാച്ചനെ കാണും, പിന്നെ അടുത്ത മാർക്കറ്റ് ആ ഡാനിയലച്ചനെ കാണും, നമുക്കൊരു ഉത്രയും മൂർത്തി. അടുത്തത് അന്മാര ലെവലിൽ ആരൊക്കെയാണ്? സാമൂഹ കുട്ടിയെ കാണും, കരിമത്രയെ കാണും, പെണ്ണിമണ്ണത്തെ കാണും. ഇതിനുവേണ്ടിയല്ല നമുക്ക് വന്നിരിക്കണേ, ഇതിനുവേണ്ടിയാണോ വന്നിരിക്കണത്? ഇതിനു വേണ്ടിയാണോ വന്നത്? ഇതല്ല സുശീലികന്മാർ ചോദിച്ചത് യേശുവിനോട്. യേശു അത്ഭുതം നടത്തി അതുപോലെ ചെയ്യണമെന്നല്ല ചോദിച്ചത്. ചോദിച്ചെന്താ? നിങ്ങൾ ചോദിക്കുക, യേശു കടലിന്റെ മീനം നടന്നതുപോലെ എനിക്കൊന്ന് നടക്കണമെന്നും പിശാചിനെ പുറത്താക്കണമെന്നും അത്ഭുത പ്രവൃത്തി ചെയ്യണമെന്നല്ല സ്ത്രീകന്മാര് പറഞ്ഞത്. യേശു സദാസമയത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ സ്ത്രീകന്മാര് പറഞ്ഞു, കർത്താവേ ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇത് കിട്ടിയാ മതി, ഇത് കിട്ടിയാ മതി, മുട്ടമടക്ക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. മുട്ടുമടക്കാൻ, ഇവിടെ മുട്ടുമടക്കാൻ ഒരുവൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പുറം കൃപകൾ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കൃപ വേണോ? വരം വേണോ? കൃപ വേണോ? അനുഗ്രഹം വേണോ? കൃപ വേണോ? അനുഗ്രഹം കിട്ടാൻ വലിയ പാടൊന്നുമില്ല, ശ്രദ്ധിക്കണം. അതായത് കൃപയുള്ള തോമസ് കുര്യൻ ബ്രദറിന് കൃപയുണ്ടെങ്കിൽ തോമസ് കുര്യന്റെ ബ്രദറിന്റെ വീട്ടിൽ പോയി ഞാൻ താമസിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. പഠിക്കാം. ജോസഫ് എന്ന് പറയുന്ന കൃപയുള്ളത് കൊണ്ട് ജോസഫ് താമസിച്ച പൊത്തിഫറിന്റെ ഭവനം അണക്കരയിലെ ഡൊമിനിക്ക് വാളമ്പനാച്ചന് കൃപയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടും. അനുഗ്രഹവും കൃപയും രണ്ടാ. പരിശുദ്ധ കന്യാമലയത്തിനെ സാത്താൻ തൊടാൻ പറ്റത്തിന് കാരണം അവൾ ആര് നിറഞ്ഞവളാ? കൃപ. ഹേ മേരി, ഫുൾ ഓഫ് ഗ്രേസ്. സ്വർഗത്തിൽ ഒരുത്തിന് കയറണമെങ്കിൽ അനുഗ്രഹം പോരാ. അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം. ഈ ഭൂമിയിൽ കിട്ടുന്ന ചില ഭൗതിക സമ്പത്തിനെയാണ് നമ്മൾ പലപ്പോഴും അനുഗ്രഹം എന്ന് പറയുന്നത്. കൃപയെന്ന് പറയുന്നത് ദൈവ മക്കളാക്കി തീർക്കുന്നതാ. ഹല്ലേലൂയ പറഞ്ഞേ. സഭയിൽ 18 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച വിശുദ്ധനാണ് ഇന്നും അഴുകാത്ത നാവിനുടമസ്ഥനായ വിശുദ്ധ അന്തോനീസ്. പുള്ളി അത്ഭുതത്തിന് വേണ്ടി പണി ചെയ്തതല്ല, ശുശ്രൂഷ ചെയ്തപ്പോ അനുഭവത്തിന് വരട്ടവരെ എഴുന്നേൽപ്പിച്ചു. സഭയുടെ ചരിത്രത്തിൽ 38 മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ്. 52 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച ആളാണ് ജോൺ മസിയാസ്. ഇവരൊക്കെ മരിച്ചത് നല്ല അന്തോനീസാണ് മരിച്ചത്, പിന്നെ ക്യാൻസർ വന്നാണ്. ഇവര് സ്വർഗത്തിൽ ഒറ്റ കാരണം എന്താ? കൃപ. ഹല്ലേലൂയ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ഭാരം. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ഒരു ദൈവമായി തന്നെ കൃപ കിട്ടാനുള്ള വഴിയെ കുറിച്ച് പ്രവാചകന്റെ പുസ്തകം 32:14 പ്രഭാഷകൻ 32:14 ശുശ്രൂഷകളുടെ ധ്യാനമാണ് ഇങ്ങനെ പറയുന്നത്. അമ്മച്ചി എത്ര വയസ്സുണ്ട്?
എനിക്ക് 43 തോമസ് ഫിലിപ്പിനോട് ഞാൻ സംസാരിച്ചു, അദ്ദേഹത്തിന് 41 എന്ന് വെച്ച പകുതി തീർന്നു. തീർന്നോ സിസ്റ്ററെ? തീർന്നു. പോണ്ടേ? പോകണ്ടേ? അതോ ഇവിടെ ഷെഡ് കെട്ടിയാ മതിയോ? ഇവിടെ പ്രൗഢാമയായ മതിയോ? ജനാണമയായ മതിയോ? ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ പിടിച്ചിരിക്കുകയാണേ, അവിടെ പോണ്ട, ഇവിടെ പിടിച്ചാ മതി. ഞാൻ ഒരു സത്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്, റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല. കത്തോലിക്ക സഭ പ്രഖ്യാപിച്ച മുഴുവൻ വിശുദ്ധർക്കും ആട്ടി പടാൻ കിട്ടിട്ടാണ്. നേരെ നിവർന്ന് കട്ടിലിൽ കിടന്ന മരിച്ച ഒരു വിശുദ്ധന് സഭയിൽ ഉണ്ടായിട്ടില്ല. അൽഫോൺസാമ്മ വിശുദ്ധയാക്കിയത് ഞങ്ങൾ അന്മാരൊന്നും അല്ലല്ലോ സിസ്റ്ററെ, കൂടെയുള്ള കന്യാസ്ത്രീമാർക്ക് കുശുമൂത്തതല്ലേ. ഒരു കാര്യം അമ്മമാരോട് പറയാം, ഈ തല്ലി ഉണ്ടാകുന്നതാണ് ഈ അധികാര പൊതി എന്ന് തമ്പുരാൻ പറഞ്ഞ് ത്രാസരാകാൻ. ഞാൻ അവരെ കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയാം. ലോകത്തിനുള്ള മക്കളെ വിധിക്കേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് ശിശുമാരോട് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ. വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന പല പ്രശ്നം, കാരണം അവർക്ക് അവിടെ നേട്ടമില്ല, അവരെ കുറിച്ച് ബോധ്യമില്ല, നിത്യതയെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്, നിത്യ നരകത്തെ പറ്റിയും നിത്യ സ്വർഗത്തെ പറ്റിയും ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ലോകത്തിൽ ഈ അധികാര തർക്കം ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ വിവാഹത്തിന് സമ്മാനിച്ചതാണ്, ബ്രദർ മറന്നുപോയി. ഇത് നെഞ്ചോട് ചേർത്തിരിക്കുന്നതാണ്, ചുമ്മാ വണ്ണതല്ല. ഇത് കൊണ്ടുപോകണം, ഇത് കയ്യിലെടുക്കണം, ഇത് അഭിമാനത്തോടെ എടുക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഇതിനകത്താണ് ജീവന്റെ രഹസ്യങ്ങളുള്ളത്. മനോരമ പത്രത്തിനകത്ത് ഇതില്ല. ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ബൈബിൾ തുറക്കണം, അത് പഠിക്കണം. ആ വെച്ച് പ്രഭാഷകൻ 32 ശ്രദ്ധിക്കണേ. കർത്താവിനെ ഭയപ്പെടുന്നവന് പ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ രാവിലെ 8 ഞാനൊരു കാര്യം പറയാം ശുശ്രൂഷ, അതായത് 4:30 കഴിയുമ്പോ ഹാഗാറിന്റെ മക്കള് കമന്ന് കിടക്കുന്നതിന് മുമ്പ് സാറാടെ മക്കൾ എഴുന്നേറ്റ് മുട്ടുകൂട്ടും. മനസ്സ് ചിലത് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ ഞാൻ എല്ലാ സെയിൻസിനെയും പഠിച്ചു, അവര് 8 പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവനാണ് കൃപ ഇറങ്ങി കൊണ്ടിരുന്നത്. പ്രഭാഷണം 32 വന്നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശുശ്രൂഷൻ വെളുപ്പിനെ, അതായത് സൃഷ്ടപ്രപഞ്ചത്തിലെ കിളികളും പക്ഷികളും മൃഗങ്ങളും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ശുശ്രൂഷകൻ എഴുന്നേറ്റ് മുട്ടുകുത്തണം. ഹല്ലേലൂയ പറഞ്ഞേ. അതെന്തിനാണെന്നറിയാമോ? മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ അർപ്പിക്കുന്ന കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർത്തനമായ പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത ജപമാല പ്രാർത്ഥനയ്ക്കകത്ത് തിരുരക്തമില്ല, കരുണക്കൊമ്പയ്ക്കകത്ത് തിരുരക്തമില്ല. കുരിശിന്റെ വഴി ചെല്ലുമ്പോ തിരുരക്തത്തെ കുറിച്ച് പറയുന്നെങ്കിലും രക്തമില്ല, എന്നാൽ രക്തമൊഴുകുന്ന ഉദാശയായ ബലിയോട് ചേർത്ത് നീ പ്രാർത്ഥനകൾ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അത് കർത്താവിന്റെ ബലിപീഠത്തിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു ദൈവ വൈദ്യം ശ്രദ്ധിക്കണേ. പ്രഭാ
ജീവിക്കുന്നവന് ആത്മീയ അഭിഷേക വളർച്ചയുണ്ടാകും. സായകാലം പ്രാർത്ഥിക്കുന്നവന് നിലനിൽപ്പിന്റെ അഭിഷേകം. രണ്ടു മാത്രം പ്രാർത്ഥനയിലായിരിക്കണം, അതല്ലാതെ തന്നെ. അതുകൊണ്ട് യേശു കൃത്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശു കൃത്യം നമുക്കറിയാം, നമുക്ക് 24 മണിക്കൂറിൽ നമുക്ക് ദശാംശം തിരി കൊടുക്കണം. ദശാംശം എന്ന് പറഞ്ഞാൽ പഠനീയമല്ല, പഠിച്ചവരെ പറഞ്ഞത് 10-ൽ 1 അങ്ങനെയാണ്. എത്ര മണിക്കൂർ കൊടുക്കണം പറഞ്ഞോ? 2 മണിക്കൂർ 40 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പറയണം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, വേറൊന്നിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ വിശുദ്ധരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്ന ജനത്തിന് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അഗ്നിനാമകളുടെ രൂപത്തിൽ ഈ രൂപമെടുത്ത് ഈ ദൈവ മക്കളുടെ 12 120 പേരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് 12 സ്ത്രീഹന്മാരുടെ 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹ വെറും 22 വാക്ക് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന 3000 പേര് മാനസാന്തരപ്പെട്ടു. അവിടെ എവിടെയെങ്കിലും രോഗശാന്തി ഉണ്ടായോ? പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ അവിടെ എങ്കിലും മരിച്ചു എഴുന്നേറ്റോ? അവിടെ ഏതെങ്കിലും ഭയങ്കര മെഗാ മിറക്കൾ സംഭവിച്ചോ? നമ്മളൊരു ധ്യാനത്തിന് വിജയം എടുക്കുന്നെങ്ങനെ? ശുശ്രൂഷ ഒരു വിജയം, ആ ധ്യാനത്തിന് തളർന്നവൻ എഴുന്നേറ്റു, കടവാരം മാറി, ധ്യാനം സക്സസ്. ഒരു ധ്യാനത്തിന് ഫിസിക്കൽ പറയുന്ന ജനം, രണ്ട് ലോകം, 3 പിശാച്, ഈ 3 എതിരെ പോരാട്ടമാ. അതുകൊണ്ടാണ്
ജഡികാസക്തി മാറ്റാൻ ഒരു ചെറിയ ടെക്നിക്ക് തരാം. നീ മിത്തിരി കണ്ടിട്ടോ, അതാ മുട്ടിട്ടിട്ട് മുട്ട് കുത്തിയിട്ട് വെച്ചാൽ നിന്റെ എല്ലാ സുഖയുടെ ഗതി. അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ ജഡികമായ ചിന്തകൾ വന്നപ്പോൾ മുള്ളിലേക്ക് ഉരേണ്ട സ്ഥലത്ത് ഇനി ലോകത്തിൽ ഏതും മൂത്ത മുള്ളുള്ള റോസാ ചെടി അവിടെ കൊണ്ടേ വെച്ചാൽ ആ സ്ഥലത്തൊരു മിറാക്കിളുണ്ട്, ഇപ്പോഴും അവിടെ മുള്ളുണ്ടാകത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ച് അഭിഷേകം കിട്ടുമെന്നാരും വിചാരിക്കരുത്. എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ച് ചിലതിനെ മാറ്റണം എന്ന് പറയണം. ചിലതിനെ നോ ഇത് വെക്കണമെങ്കിൽ, അതുകൊണ്ടാ ഈശോ കൃത്യമായിട്ട് ശുശ്രൂഷകരോട് പറഞ്ഞത് യേശു ക്രിസ്തു ഗെത്സെമന്റെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മൂന്ന് പേരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവുക, യേശു ഒരു ആത്മീയ പോരാട്ടം നടക്കുക, പത്രോസിനെ യോഹന്നാനെ യാക്കോബിനെ കൊണ്ടുപോവുക, അവർ കൂർക്കം വരിച്ച് കിടന്നുറങ്ങുന്നപ്പോ യേശു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോ പറയുന്ന വാക്കല്ല, നിന്റെ പ്രിയപ്പെട്ടവരെ പ്രലോഭനങ്ങളിൽ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാം, ദൈവ മക്കളെ യേശു പറഞ്ഞ ചുമ്മാ പറയത്തില്ല. സിസ്റ്ററെ സിസ്റ്ററെ സിസ്റ്റർമാരെ കേൾക്കുന്ന സന്തോഷ സിസ്റ്റർമാർ എന്തിനാണ് ഈ സിസ്റ്ററാക്കി വിട്ടത്? സ്കൂളിൽ പഠിപ്പിക്കണം. സിസ്റ്റർ പഠിപ്പിച്ചില്ലെങ്കിലും ഭാരതവി ടീച്ചർ കെമിസ്ട്രി പഠിപ്പിച്ചോളൂ. മരിയ ഫോസ്റ്റീന എന്ന് പറയുന്ന വിശുദ്ധയുടെ ഡയറിക്കകത്ത് ഈശോ പറയണം, ഞാൻ സന്യാസ ഭവനങ്ങൾ പ്രസവിച്ചത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സമർപ്പിത ജീവിതത്തിന്റെ ബോധ്യം ഉണ്ടാവണം. ഇറച്ച ശുശ്രൂഷ കൂടുതൽ നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇറച്ച ശുശ്രൂഷ കൂടുതലാ കണ്ടില്ലേ? കേരളത്തിലെ ഇഷ്ടംപോലെ വീട് എറണാകുളം രൂപതയും ചങ്ങനാശ്ശേരി രൂപതയും പിന്നെ പിന്നെ ഏതാ തൃശ്ശൂർ രൂപതയും ഇഷ്ടംപോലെ ഫ്ലഡിന് വീട് കൊടുത്തു. ഈ സി എം സിക്കാർ 16 കോടി കൊടുത്തത് എന്നാൽ എന്നിട്ട് കിട്ടിയവൻ തെറി പറഞ്ഞു, ഇപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറത്തി ശുശ്രൂഷ നിർത്തിയിട്ട് കൂടുതൽ ആത്മശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ പറഞ്ഞേ. കാലഘട്ടത്തിൽ ഞാൻ തുറന്നു പറയാം, കത്തോലിക്ക സഭയ്ക്കെതിരെ നിരവധിയായ വാർത്തകൾ വന്നപ്പോൾ അനേകം വിജാതീയരായ മക്കള് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സഭയിൽ അംഗമായ മക്കള് സഭയ്ക്കെതിരെ വൈദികർക്കെതിരെ സഭാ നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും വൈദിക വീഴ്ച ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ മുട്ടുകുത്തി കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച അനേകം വിജാതീയ മക്കൾ ഈ സഭയ്ക്കകത്ത് വന്നവരുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്ത പ്രശ്നം ബാക്കി പിന്നീട് പറയാം. പ്രൈസ് ദി ലോർഡ്.